അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം നമ്മൾ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എഴുതിട്ടോ. നമ്മുടെ ഗ്യാസ് ബർണർ, അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ എന്താ ഇപ്പോൾ കിച്ചണിൻ്റെ പൈപ്പാൾ, ക്ലോസറ്റ്, അതേപോലെ ടൈൽസ്, പിന്നെ നമ്മളെ സിങ്ക്, വാഷ് ബേസ്, ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നില്ല കുറച്ച് ടിപ്സ് കാണിച്ചു തരാൻ എഴുതിട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. വീട്ടിലെല്ലാ ഇൻഗ്രീഡിയൻസ് തന്നെ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നാരങ്ങയും അപ്പസോഡയും കുറച്ച് കോൾഗേറ്റും കുറച്ച് സുർക്കിയും. ഇത് തന്നെ നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതാവട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതാതെ അങ്ങനെ എടുത്താ കേട്ടോ. അതാട്ട് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഇടുമ്പോഴത്തേനും കാണിച്ചു തരും. അപ്പോൾ ഞാൻ വെറുതെ കരുതുന്ന നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കുറച്ച് ദിവസമായിട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ട്, കാരണം എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല, കൈവേദന കാൽവേദനയൊക്കെ ആയതുകൊണ്ട് ഒരു പനീൻ്റെ മാതിരി. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അമ്മക്കൊന്നും റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി തുടച്ചങ്ങനെ പോയാൽ തന്നെ ഓക്കെ ആവും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കണം, നമുക്ക് സുഖമല്ലല്ലോ എന്ന് ഇരിക്കുന്ന ആ സമയത്ത് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനി ഇതാ നമ്മളെ ഗ്യാസിൻ്റെ ഇതിലൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കട്ടെ. ഒരു 10 മിനിറ്റ് ജസ്റ്റ് നിങ്ങളതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. പിന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയാൽ തന്നെ ഈസി ആയിട്ട് അതിൻ്റെ ചളിക്ക് പോരുട്ടോ, പെട്ടെന്ന് പോരും. ഈ ബർണറും നല്ലപോലെ കറുത്ത കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോരാനൊക്കെ പറ്റും. നല്ലൊരു സൊല്യൂഷൻ ആട്ടത് എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ഈ അപ്പസോഡൊക്കെ കൊടുത്തിട്ട് കുറേ ദിവസം അഴുക്ക് പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കാണ്ടിരുന്നിട്ട് നമ്മൾ ഒഴിവാക്കുക ചെയ്യും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാതെ ഇതേപോലെ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ എടുക്കാം, അതേപോലെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ എടുക്കാം. നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ജനലാൾ അതേപോലെ നമ്മളെ മിക്സിയൊക്കെ കളറൊക്കെ പിടിച്ച് ഭയങ്കര വൈറ്റിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് കളറിലെ മിക്സികളൊക്കെ ഉണ്ടെങ്കിലും അല്ലാത്തൊക്കെ ഇതേപോലെ നമ്മൾ ഒരു ബോട്ടിലിൽ പറഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ തന്നെ നല്ല ക്ലീൻ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അഴുക്ക് പിടിച്ചതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും വേദന ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം എനിക്ക് കൈവേദന ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 10 മിനിറ്റ് ആക്കി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ നല്ല പോലെ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിമൊക്കെ ഇതാ തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഞാൻ നമ്മളെ വാഷ് നമ്മളെ കിച്ചണിലെ പൈപ്പുമ്മ തേച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ 10 മിനിറ്റ് വെക്കും കേട്ടോ. പിന്നെ ബാക്കിലേയും കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ബാത്റൂമിൽ ടൈൽസിൻ്റെയും ക്ലോസറ്റിലും അതേപോലെ വാഷ് ബേസിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ ടൈൽസും ക്ലോസറ്റും ഞാൻ കാണിച്ചു തരുന്നില്ല. ഇതന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ അടിച്ചുകൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് ചെന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചു തരുന്നില്ല. വാഷ് ബേസുമേ ഞാൻ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ നേരത്തെ കേട്ടോ. അപ്പോൾ മോനായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇതുമ്പോൾ മനസ്സിലാവുണ്ടോ അറിയില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ പുക മൂടിയ മാതിരിയായിരുന്നു കേട്ടോ. പൈപ്പൊക്കെ പുക മൂടിയ മാതിരിയായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് കൈക്കുമ്പോൾ എണ്ണമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങനെ നിന്നിട്ട് കഴുകാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ വീടും കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ വേറെ സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ വാടകയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ പല ആൾക്കാർ യൂസ് ചെയ്ത് കണ്ട് പോകുന്ന റൂമുകളായിരിക്കും. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ചിലവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടോ, ചിലവർ മോശം രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടോ കേട്ടോ. അപ്പോൾ ഈ റൂമിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് ഇതേപോലെ നല്ല ക്ലീൻ ചെയ്തിട്ടാട്ടോ വന്നത്, കാരണം അത്ര മോശമായിട്ടുള്ള ഒരു ഓരോരുത്തർ വന്ന് താമസിച്ച് പോകണമല്ലോ. അപ്പോൾ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാനും ഇതേപോലെ കുറച്ച് സൊല്യൂഷൻസൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നല്ല വൃത്തിയിലായിട്ടോ. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണോണ്ട് തന്നെ നല്ല പോലെ ക്ലീൻ ചെയ്യണോണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് വാഷ് പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണ് നമ്മൾ പുതിയതൊക്കെ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് താമസിക്കും. ഇതിപ്പോൾ നമ്മൾ 2-3 അല്ലെങ്കിൽ 4 മാസത്തിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരുന്ന സമയത്തല്ലേ നമ്മളിതിലൊക്കെ യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെവിടെ നിൽക്കുന്ന വെച്ചാൽ ആ വീടും പരിസരം നമ്മൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വൃത്തിയാക്കുക. അതേപോലെ അടുക്കളേൻ്റെ സിങ്ക് ഉണ്ടായിരുന്നു, ആ സിങ്ക് ഇതേപോലെ അവർ ഓരോരുത്തർ വന്നിങ്ങനെ പോകും, പുതിയ ആൾക്കാർ നിൽക്കുമ്പോൾ പെയിൻ്റ് അടിക്കും. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഒരു കരി ഓയിൽ വലിക്കത്ത് പെയിൻറ്റൊക്കെ ആയിട്ട് സിങ്കൊക്കെ ആകെ കറുത്ത കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ഒരുവിധം ഉരച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കളറേലും വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോയിൽ കാണിക്കും, നമുക്ക് ഭയങ്കര മോശം. ആൾക്കാരായിരുന്നു, അവരിതൊന്നും ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണ്ടോ, ഇത് ഞാൻ ആദ്യത്തെ ആ വീഡിയോ എടുത്തൊന്നും ജസ്റ്റ് ആയി കാണിച്ചാൽ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സൊല്യൂഷൻ തേച്ചതിന് ശേഷമുള്ള വീഡിയോ കണ്ടോ. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ വരുത്തുമ്പോൾ കുറേ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് നല്ല മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. എവിടെ കരി പിടിച്ചതാണെങ്കിലും നമുക്കിതുപോലെ കുറച്ച് സമയം വെച്ചാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഉരച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതും ഈ ബർണറും ഇതേപോലെ തന്നെ നമുക്ക് ഉരക്കാം കേട്ടോ. പക്ഷേ ഞാൻ ബർണറിന് ഇനി ഉരക്കാത്ത വേറെ ടിപ്പും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. ഇപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് കൈയിട്ടിങ്ങനെ ഒരതും ഇതാവൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ സാധാ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ.
ആ ബർണർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വഴുതി പോകും കേട്ടോ. അത് ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാട്ടാ ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് പിന്നെ അതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. ഇനി ബാക്കി മൂന്ന് ബർണറും കൂടി ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വേറെ ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വരുത്തിയത്തിന് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി ഇതും വേണ്ടാത്തവർക്ക് ഇങ്ങനെ വരുത്തി കുറച്ചും കൂടി ഇതാവേണ്ടാന്ന് കരുതി വേറൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഗ്യാസൊക്കെ നല്ല പോലെ ഒരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ ഒന്ന് വൈപ്പ് ചെയ്ത് നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. നിങ്ങളുടെ അടുത്ത് എന്താ വെച്ചാൽ തുടച്ചെടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതൊരു ഇപ്പം ഇവിടെ തുടക്കുന്ന ഒരു സാധാ ഒരു പഴയ പനി ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടാണ് തുടക്കുന്നത്. അപ്പം നല്ല പോലെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിച്ചണും ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അറിയിക്കണ്ട. എത്ര പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് കമൻറ്റ് വിട്ടാൽ നമുക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് അറിയിക്കണം, നിങ്ങൾ ചെയ്തിട്ട് യൂസ്ഫുൾ ആയോല്ലോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ല അത്രയും ഹാർഡായതായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പൈപ്പും ഇതുപോലെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നും വേണ്ട, നമ്മളെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ തന്നെ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെയ്യണ സമയത്ത് ഭയങ്കര മൂടി ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ഒരു പൈപ്പ് വെച്ചൊക്കെ മാതിരി നല്ല ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത്, നമ്മൾ ചില ബാത്റൂമിലൊക്കെ കഴിഞ്ഞില്ലേ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക മൂടൽ മഞ്ഞോലെ ഇങ്ങനെ കിടക്കുണ്ടാവും ചിലതൊക്കെ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ശരിയാലോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ബർണറൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ബർണറാണ് നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ വേറെ സൊല്യൂഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇതാ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി മൂന്ന് ബർണറും ഇതുപോലെ ഒരു നമ്മളുണ്ടാക്കിയ അതേ സൊല്യൂഷൻ തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് സോപ്പും പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങളിതൊന്ന് സ്ക്രബ് ചെയ്ത് കളയുക. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. ഇത് ഈ സൊല്യൂഷൻ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പുറത്തൊന്നും പോകാൻ നിൽക്കരുത്. കാരണം ഇതിൽ സോപ്പും പൊടിയും അപ്പസോഡിയും കോൾഗേറ്റും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പോലെ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് നല്ല പോലെ 5 മിനിറ്റോ 10മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പോലെ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തൊട്ടരികിൽ തന്നെ ഉണ്ടാവണം. കാരണം അത് പതഞ്ഞ് പൊങ്ങിപ്പോകും. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് നമ്മളിത് ചൂടാറിയിട്ട് എത്ര മിനിറ്റ് അറിയില്ല, ആ സമയത്ത് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് ഉരത്തി കഴിഞ്ഞാൽ തന്നെ നല്ല നീറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ നല്ല തിളച്ച് പൊങ്ങി വരുന്ന സമയം നമ്മൾ നോക്കി തന്നെ വേണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ആ സമയത്ത് ഞാൻ തണുക്കുന്ന സമയത്ത് ഞാൻ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ടോ. ബാത്റൂമിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒരു ചുവപ്പ് കളറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ ഫോണിൻ്റെ പവർ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. സാധാ ഫോണായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റിയും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഒരു ചുവപ്പ് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതിമേ നമ്മൾ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സുമൊക്കെ ഇതുപോലെ ഇങ്ങനെ കുത്തുംപുള്ളി വന്നു. നമ്മളിങ്ങനെ സോപ്പും അതെല്ലാം തെറിച്ച് പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതാ അത് ക്ലീൻ ചെയ്തു നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ വാഷ് ബേസ് ഇതേപോലെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് നല്ല പോലെ അരച്ച് കഴുകുമെന്ന് വേണം. ജസ്റ്റ് ഒന്ന് അരച്ച് കഴിക്കാൻ മതി. ഞാൻ ഫാസ്റ്റിൽ അടിച്ച് വിടുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും കേട്ടോ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവരെപ്പോഴും കൈ കഴുകാൻ പോവുക, അവർ കുലുക്കുഞ്ഞിട്ട് തുപ്പുമ്പോഴൊക്കെ അവിടെ വേസ്റ്റ് അടിഞ്ഞുവിടുക. അങ്ങനെയൊക്കെ കളർ മാറിയിരുന്നു കേട്ടോ. കുട്ടി മോനോട് പറയുകയൊക്കെ ചെയ്യും, അവർ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഇത്രയും നമുക്ക് റിസ്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ചുവപ്പ് മഞ്ഞൊക്കെ കളറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയും ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ ജസ്റ്റ് ഒന്ന് കഴുകിയപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളെ പൈപ്പൊക്കെ ഇതാ നല്ല തിളങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ചുവപ്പും കളറും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നമ്മളെ ബാത്റൂമും വീടും ഒക്കെ നമുക്ക് എല്ലാം എവിടെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ സൊല്യൂഷൻ ചേർക്കട്ടോ. നല്ല വൃത്തിയിൽ കിട്ടും. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാത്റൂം ക്ലീനിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല പോലെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്തിന് ശേഷം ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിരുന്നു. ആ വീഡിയോ എടുക്കുന്ന നേരത്തെ ഞാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ടില്ല വീഡിയോ കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നിങ്ങൾ ഗ്യാസ് സ്റ്റൗവും അതേപോലെ ഗ്യാസ് സ്റ്റൗ എല്ലാത്തും വൃത്തിയാക്കുക. അതേപോലെ ടൈൽസും സിങ്കും അതേപോലെ പൈപ്പും ബാത്റൂം ഒക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ കൊണ്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.